കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രവും മന്ത്രി മന്ദിരങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസും ഒക്കെ അടങ്ങിയ സെക്രട്ടേറിയറ്റ് അഗ്നിക്കിരയായതിൻ്റെ പിറകെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും സമരജ്വാലകളാണ് ഈ അർദ്ധരാത്രിയിലും നടക്കുന്നത്. ചൊവ്വാഴ്ച അർദ്ധരാത്രിയിലും യുവമോർച്ചയുടെയും SDPIയുടെയും യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ BJP പ്രവർത്തകരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും വലിയ സമരമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇതിനിടെ സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് NIA അന്വേഷണം വേണം എന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രതിപക്ഷ പാർട്ടികൾ നടത്തിയ പ്രതിഷേധ സമരങ്ങൾ സംഘർഷത്തിലേക്ക് നയിക്കുകയാണ്. സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റും ഉള്ള റോഡുകളിൽ എല്ലാം വിവിധ പ്രതിപക്ഷ പാർട്ടികളും യുവജന സംഘടനകളും യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും SDPIയും അടക്കം കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. തീപിടുത്തത്തിന് പിന്നാലെ VS ശിവകുമാർ അടക്കമുള്ള നേതാക്കൾ സ്ഥലത്തെത്തുകയും സംഭവസ്ഥലത്തേക്ക് കടത്തിവിടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും ഇവരെ പോലീസ് തടഞ്ഞു. പോലീസ് ആരെയും തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കടത്തിവിടുന്നില്ല. വലിയ പ്രതിരോധമാണ് പോലീസും ഒരുക്കിയിരിക്കുന്നത്. തുടർന്ന് സെക്രട്ടേറിയറ്റിന് ചുറ്റും കൂടിയവർ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പിന്നീട് പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സ്ഥലത്തെത്തി. തുടർന്ന് സെക്രട്ടേറിയറ്റിൽ നിന്നും ഉന്നത ഉദ്യോഗസ്ഥരെത്തി. ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, VS ശിവകുമാർ, VT ബൽറാം, ശബരിനാഥ് എന്നിവരെ മാത്രം അകത്തേക്ക് പ്രവേശിപ്പിച്ചു. നേരത്തെ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പ്രതിഷേധക്കാരെയും സെക്രട്ടേറിയറ്റിനകത്ത് നിന്ന് ചീഫ് സെക്രട്ടറി അടക്കമുള്ള ആളുകളെത്തി നിയന്ത്രിക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരുന്നു. സംഭവത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം നടത്തുമെന്നും എന്താണ് സംഭവിച്ചതെന്നും അന്വേഷിക്കണമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സംഭവത്തിൽ വലിയ ഗൂഢാലോചനയുണ്ട് എന്നും സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഫയലുകൾ നശിച്ചു എന്ന് കരുതുന്നു എന്നും സ്വർണ്ണക്കടത്ത് കേസ് അട്ടിമറിച്ചുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. സംഭവത്തിൽ NIA അന്വേഷണം രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരിക്കുന്നു. അതേ പ്രതിപക്ഷ നേതാവ് പറയുന്നത് സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷിക്കുന്ന അതേ സംഘം സെക്രട്ടേറിയറ്റിനുള്ളിലുണ്ടായ ഇടിമിന്നലും തീപിടുത്തവും ഇപ്പോൾ ഉണ്ടായ കേരള സെക്രട്ടേറിയറ്റ് തീപിടിച്ച സംഭവം NIA അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന ഏജൻസികളുടെയോ സംസ്ഥാന പോലീസിൻ്റെ അന്വേഷണം അപര്യാപ്തമാണ്. അതുകൊണ്ട് തീപിടിച്ചത് NIA അന്വേഷിക്കണം എന്ന ആവശ്യം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിരിക്കുന്നു. എന്താണെങ്കിലും സെക്രട്ടേറിയറ്റിൻ്റെ ചുറ്റുവട്ടം വളരെ സംഘർഷഭരിതമാണ്. യുവ നേതാക്കൾക്കും പ്രവർത്തകർക്കും അവിടെ തടിച്ചുകൂടിയ നാട്ടുകാർക്കും ഒക്കെയെതിരെ പോലീസ് ജലപീരങ്കിയും മറ്റും ഉപയോഗിച്ചു, കണ്ണീർവാതകം ഉപയോഗിച്ചു. പോലീസ് വളരെ ധിക്കാരപരമായിട്ടാണ് പല സമയത്തും പ്രതികരിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നും അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വളരെ പ്രകോപനപരമായിട്ടുള്ള സമീപനമാണ് സമരക്കാർക്കെതിരെ ഉണ്ടാകുന്നത്. ഇന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും അതുപോലെ തന്നെ മുമ്പ് സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലും BJP നേതാക്കൾ നടത്തിയ സന്ദർശനം, അതിനുശേഷം പ്രതിപക്ഷ നേതാവ് സെക്രട്ടേറിയറ്റിൻ്റെ പുറത്തെത്തി അദ്ദേഹത്തെ പോലും തടഞ്ഞ ഒരു അനുഭവം ഉണ്ടായിരുന്നു. വളരെ പ്രകോപനപരമായിട്ടാണ് പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ, ധിക്കാരപരമായിട്ടാണ്. സമരക്കാരെ വലിച്ച് പോലീസ് വാനിലേക്ക് വലിച്ചെറിയുന്നതും അതുപോലെ തന്നെ വലിച്ച് മോശമായ ഭാഷ ഉപയോഗിച്ച് തന്നെ അവരെ പോലീസ് വാഹനത്തിൽ കയറ്റുന്നതുമൊക്കെ നമ്മൾ നേരത്തെ വീഡിയോയിൽ കണ്ടിരുന്നു. അതിനുശേഷമാണ് SDPI, യൂത്ത് കോൺഗ്രസ്, യുവജനങ്ങളടക്കം രംഗത്ത് വന്ന് സെക്രട്ടേറിയറ്റ് വളയുന്ന ഒരു സന്ദർഭമുണ്ടായത്. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവിശ്വാസ പ്രമേയത്തിന് മറുപടിയായിട്ട് ഭരണപക്ഷത്തു നിന്നുള്ള ആളുകൾ ചൂണ്ടിക്കാട്ടി സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്തത് സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടല്ല, സെക്രട്ടേറിയറ്റ് വളയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ കേസിന് പരിഹാരമുണ്ടാക്കി, എന്നാൽ മുമ്പ് സോളാർ കേസിൽ പരിഹാരമുണ്ടാക്കിയത് ഞങ്ങൾ സെക്രട്ടേറിയറ്റ് വളഞ്ഞിട്ടാണ് എന്ന് നിയമസഭയിൽ അവിശ്വാസ പ്രമേയത്തിൽ ഭരണപക്ഷത്തു നിന്നുള്ള MLA പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോഴിതാ അർദ്ധരാത്രി കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് ചുറ്റും യുവജനങ്ങളാണ്, ജനങ്ങളാണ്, പ്രതിഷേധ ജ്വാലയാണ്. അതുപോലെ തന്നെ ടിയർ ഗ്യാസും പിന്നെ സായുധ പോലീസും അണിനിരന്നിരിക്കുന്നു. പോലീസ് സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് സമരക്കാരെ നേരിടുന്നു. ജലപീരങ്കി ഉപയോഗിക്കുന്നു. എല്ലാം സ്വപ്ന സുരേഷും സ്വർണ്ണക്കടത്തും ശിവശങ്കരനും തീപിടുത്തവുമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈ ദൃശ്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളിലെ സമരക്കാരെ പോലീസ് തടയുകയാണ്. ഉന്നത ഉദ്യോഗസ്ഥർ, IG അടക്കമുള്ളവർ എത്തിയിരിക്കുന്നു. ഇത്രമാത്രം സുരക്ഷ വളരെ ശക്തമായിട്ടുള്ള കാവലുള്ള സെക്രട്ടേറിയറ്റിൽ എങ്ങനെ ഭീകരവാദികളും തീവ്രവാദികളും സ്വർണ്ണക്കടത്തുകാരും നുഴഞ്ഞു കയറി, എങ്ങനെ തീപിടുത്തമുണ്ടായി, ഇതിനൊക്കെ മറുപടി പറഞ്ഞേ മതിയാവൂ. അതാണ് കേരള ജനതയോട് ഈ സർക്കാർ പറയേണ്ട ഉത്തരം.